നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലെബനനിൽ വോക്കി ടോക്കുകൾ പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 20 ഉയർന്നു. 450 പേർ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ്. ആക്രമണത്തിന് പിന്നാലെ ഹിസ്ബുല്ല റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു. ഇതോടെ മേഖലയിൽ വീണ്ടും യുദ്ധമുണ്ടാകുമെന്ന ആശങ്ക ശക്തമായി. അതേസമയം വിഷയം ചർച്ച ചെയ്യാൻ UN രക്ഷാസമിതി നാളെ യോഗം ചേരും. ഈ ആഴ്ച യോഗം ചേരാനാണ് UN തീരുമാനിച്ചിരിക്കുന്നത്. ലെബനനിലെ ഇലക്ട്രോണിക് ആക്രമണം അടക്കം ചർച്ച ചെയ്യാനാണ് യോഗം ചേരുന്നതെന്ന് UN വ്യക്തമാക്കി. സാധാരണക്കാർ ഉപയോഗിക്കുന്ന വസ്തുക്കൾ യുദ്ധോപകരണം ആക്കരുതെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് അഭിപ്രായപ്പെട്ടു. പേജർ സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ബെയ്റൂട്ടിലും തെക്കൻ ലെബനനിലും വോക്കി ടോക്കുകൾ പൊട്ടിത്തെറിച്ച സംഭവത്തോടെ ആശങ്ക ഇരട്ടിയാണ്. ആക്രമണത്തിന് പിന്നിൽ മൊസാദ് ആണെന്ന ഹിസ്ബുല്ലയുടെ ആരോപണത്തിൽ ഇസ്രായേൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. പേജർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുല്ല നേതാക്കളുടെ സംസ്കാര ചടങ്ങിനിടെ നടന്ന സ്ഫോടനത്തിൽ വോക്കി ടോക്കുകൾക്ക് പുറമെ പോക്കറ്റ് റേഡിയോകളും പൊട്ടിത്തെറിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഹിസ്ബുല്ല റോക്കറ്റ് ആക്രമണം നടത്തിയതോടെ സൈന്യത്തിന്റെ ഒരു വിഭാഗത്തെ ഗാസിൽ നിന്ന് ലെബനനുമായി അതിർത്തി പങ്കിടുന്ന വടക്കൻ ഭാഗത്തേക്ക് ഇസ്രായേൽ മാറ്റിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഗാസയിലെ ഹമാസുമായോ ലെബനനിലെ ഹിസ്ബുല്ലയുമായോ വെടിനിർത്തലിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആഗ്രഹിക്കുന്നില്ലെന്ന് വ്യക്തമായെന്നാണ് നയതന്ത്രജ്ഞരുടെ വിലയിരുത്തൽ. ഇലക്ട്രോണിക് പേജറുകൾ വഴി നടത്തിയ സ്ഫോടന പരമ്പര മേഖലയിൽ പൂർണ്ണ യുദ്ധത്തിന് വഴിതെളിച്ചേക്കുമെന്ന ആശങ്ക അതിശക്തമാണ്. ഹമാസിന് തുടർന്നും പിന്തുണ നൽകുമെന്നും പേജർ കൂട്ടക്കൊലയ്ക്കുള്ള തിരിച്ചടി ഇസ്രായേലിന് നൽകുമെന്നും ഹിസ്ബുല്ല പ്രഖ്യാപിച്ചു. ഇപ്പോൾ നടത്തിവരുന്ന ആക്രമണങ്ങൾ തുടരുമെന്നാണ് സ്ഫോടന പരമ്പരയ്ക്ക് പിന്നാലെ ഹിസ്ബുല്ല വ്യക്തമാക്കിയത്. അതേസമയം പുതിയ യുദ്ധരീതി ലോകത്തെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. മധ്യപൂർവ്വ ദേശത്തെ പൂർണ്ണ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്ന് ജോർദാൻ ആരോപിച്ചു. ഇസ്രായേൽ നടപടി യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് റഷ്യയും ചൂണ്ടിക്കാട്ടി. യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിനെതിരെ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഉടമസ്ഥരുടെ പോക്കറ്റിലും കയ്യിലും ഉണ്ടായിരുന്ന പേജറുകൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയത്. സ്ഫോടനത്തിൽ പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്ത മിക്കവരും ഹിസ്ബുല്ലയുടെ പ്രവർത്തകരായിരുന്നു. സംഘടനയുമായി ബന്ധമില്ലാത്തവർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് വ്യക്തമല്ല. റീചാർജ് ചെയ്യാവുന്ന ലിഥിയം ബാറ്ററിയാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഗോൾഡ് അപ്പോളോയുടെ വെബ്സൈറ്റിൽ പറഞ്ഞിരുന്നത്. സ്ഫോടന പരമ്പരയ്ക്ക് ശേഷം ഈ വിവരങ്ങൾ അപ്രത്യക്ഷമായി. ഗോൾഡ് അപ്പോളോ നിർമ്മിക്കുന്ന തരത്തിലുള്ളതല്ല പൊട്ടിത്തെറിച്ച AR-924 പേജറുകളെന്ന് CEO ഹു ചിങ്കോ പറഞ്ഞിരുന്നു.